ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു ഇന്ത്യൻ മീഡിയ. ഇന്നത്തെ വീക്ക്ലി ടാസ്കിലായിരുന്നു നമ്മുടെ റിനോഷ് ബ്രോ. എപ്പോഴും കൂളായിരിക്കുന്ന റിനോഷ് ബ്രോ ഷമ്മിയായി മാറിയത്. എല്ലാവരും പറയാറുണ്ട് ഫഹദിൻ്റെ ഒരു കട്ടാണ് നമ്മുടെ റിനോഷ് ബ്രോ എന്നൊക്കെ. അപ്പോൾ ഫഹദിൻ്റെ ഷമ്മി ക്യാരക്ടറിലെ അതേപോലെ ആ ഒരു ടെമ്പറിലായിരുന്നു ഇന്ന് നമ്മുടെ റിനോഷ് ബ്രോ. ഇതുവരെ നമ്മളങ്ങനെ കണ്ടില്ല. എന്തുകൊണ്ടാണ് റിനോഷ് ദേഷ്യപ്പെട്ടത്? ആക്ച്വലി ഗെയിമിൻ്റെ ഇടയിൽ ഒരു നമ്മുടെ ഈ ഗെയിമിൻ്റെ റൂൾസിൽ ഒരു ലൂപ്പ് ഹോൾ ഉണ്ടെന്ന് ഗോപിക പറയുകയും, അതായത് ബോട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാം എന്ന ഒരു അവിടെ എന്നൊരു ലൂപ്പ് ഹോൾ അവിടെ ഇല്ലേ എന്ന് ഗോപിക ഉന്നയിക്കുകയും, അതിൻ്റെ ഒരു ഭാഗമായി എന്ന് പറയുന്ന പോലെ എല്ലാവരും റിനോഷിൻ്റെ അടുത്ത് പോവുകയായിരുന്നു ചെയ്തത്. ആക്ച്വലി ഇതിനു മുമ്പ് തന്നെ ഇവർ പ്ലാൻ ചെയ്തിരുന്നു റിനോഷിനെ നമുക്ക് അറ്റാക്ക് ചെയ്താലോ എന്ന്. പക്ഷേ ഒരു കാര്യം, അവിടെ ബസർ അടിക്കാത്ത നേരത്ത് ഇവർക്ക് ആരെയും അടിക്കാൻ ഐ മീൻ അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ കൊള്ളയടിക്കാനോ പറ്റത്തില്ല. പക്ഷേ ഇവരത് ലൂപ്പ് ഹോൾ ആയിരിക്കും എന്ന് വിചാരിച്ച് ആക്ച്വലി ആദ്യം മനീഷയായിരുന്നു റിനോഷിനെ സമീപിച്ചത്. പക്ഷേ തട്ടിപ്പറിക്കാനുള്ള പ്ലാനൊന്നും ആയിരുന്നില്ല. ചുമ്മാതെ എന്തോ ഇങ്ങനെ കുശലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്ത് ബാക്കി നാല് പേർ ഇങ്ങോട്ട് വരികയും അവിടെ ഹനാൻ നൈസായിട്ട് നമ്മുടെ റിനോഷിൻ്റെ മൈക്കിൻ്റെ ആ ഒരു പൗച്ചിനെ തട്ടുകയും അതിലൂടെ നമ്മളെ പറ്റ പെബിൾസൊക്കെ പുറത്ത് വീഴുകയും ചെയ്തു. ആ നേരത്ത് കൊള്ളക്കാരും അതേപോലെ അധികാരികളും വന്നിട്ട് ഈ പെബിൾസൊക്കെ എടുത്തു മാറ്റി. അത് റിനോഷിന് ഇഷ്ടപ്പെട്ടില്ല. അതുമാത്രമല്ല, ബിഗ് ബോസ് അനൗൺസും ചെയ്തു ബസർ ഇടാത്ത സമയത്ത് ഇവർക്ക് തട്ടിപ്പറിക്കാനുള്ള അവകാശമില്ല. അങ്ങനെയാണ് റിനോഷ് ഹൈപ്പറായത്. റിനോഷൻ ആക്ച്വലി സങ്കടമായി, കാരണം ബാക്കിയുള്ളവർ കഷ്ടപ്പെട്ട് എടുത്തുകൊണ്ട് വന്ന 17 പെബിൾസ് ആയിരുന്നു റിനോഷിൻ്റെ അടുത്തുള്ളത്. അപ്പോൾ ഇവരൊക്കെ തട്ടിപ്പറിച്ചപ്പോൾ അവൻ സങ്കടമായി. എന്തായാലും ബിഗ് ബോസ് അനൗൺസ് ചെയ്തല്ലേന്ന് വെച്ച് ഹനാനൊക്കെ താൻ പെറുക്കിയെടുത്ത പെബിൾസ് തിരിച്ചു കൊടുത്തു. പക്ഷേ അധികാരികൾ തിരിച്ചു കൊടുക്കാൻ സമ്മതിച്ചില്ല. ഇതവിടെ ഒരു പ്രശ്നമായി. അതുമാത്രമല്ല, ഉള്ളിലോട്ട് പോയ ഈ വ്യാപാരികളൊക്കെ പുറത്തോട്ട് വരുമ്പോൾ അവരും വിഷയം അറിഞ്ഞിട്ട് എല്ലാവരും ഇഷ്യൂ ആക്കി, വഴക്കിട്ടു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. ഹനാനെ കുറ്റം പറഞ്ഞു, ഗോപിയെ കുറ്റം പറഞ്ഞു. അതിനിടയിൽ മനീഷയാണെങ്കിൽ റിനോഷിനോട് സോറി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. റിനോഷാണെങ്കിൽ മൈൻഡും ചെയ്യുന്നില്ല, പിന്നെ സംസാരിക്കാമെന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ ആയതോടെ മനീഷയ്ക്ക് ആകെ സങ്കടമായി. താൻ കാരണം റിനോഷിൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയി എന്നൊരു ഫീലിംഗ് വന്നു തുടങ്ങി. അങ്ങനെ ഇരുന്ന് സങ്കടത്തോടെ ഇരിക്കുമ്പോഴായിരുന്നു BP ഒരു വേരിയേഷൻ ഉണ്ടായതും ബോധം കെട്ട് വീണത്. പക്ഷേ ഇപ്പോൾ മനീഷ തിരിച്ചു വന്നിരിക്കുകയാണ് സ്ട്രോങ് ആയിട്ട് തന്നെ. അതിനിടയിൽ ഗോപികയും മെഡിക്കൽ റൂമിലോട്ട് പോയി. ഹനാനും സങ്കടത്തിലായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ശരിയായിരിക്കുകയാണ്. എന്തായാലും ഇതൊരു ഗെയിമാണ്, പാർട്ട് ഓഫ് ഗെയിമാണ്. അവിടെ ഇമോഷൻസ് ഉണ്ടാവും, ഫിസിക്കൽ അറ്റാക്ക് ഉണ്ടാവും, എല്ലാം ഉണ്ടാവാം. നമുക്കും ഗെയിമിനെ ഗെയിമായിട്ട് തന്നെ കാണാം, ആരെയും ബ്ലെയിം ചെയ്യാതിരിക്കാം. അപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.